അതായത് ഗുരുവായൂരപ്പൻ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതിന് ഒരുള്ള അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ദിവസം വൈകുന്നേരം നട തുറന്ന് അതിൻ്റെ ഉള്ളിൽ ചെന്ന് അലങ്കാരമൊക്കെ ശരിയാക്കുകയാണ്, വിളക്കൊക്കെ കത്തിച്ചിട്ട്. അപ്പോൾ രാവിലെ അഭിഷേകം കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു ഓടക്കോല് കയ്യിൽ കൊടുക്കും. ആ ഓടക്കോല് പിടിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ നിൽക്കുക. ആ ഓടക്കോല് അവിടെ കൈ ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ കാണാനില്ല. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളും ഇല്ല എൻ്റെ ഉള്ളിലാണ്. ഞാൻ അവിടെ മുഴുവൻ തരുന്നു, ഈ ഓടക്കോല് കാണാനില്ല. അത് വെക്കേണ്ട സ്ഥലവും മറ്റോടത്തും ഒക്കെ ചോദിച്ചു. അവസാനം ഓക്കെ ഈശാന്തിമാർ വിളക്കെത്തിക്കാൻ കയറി വന്ന് കയറി വന്നപ്പോൾ ചോദിച്ചു, ഈശാന്തി എന്താ തരണേ? ഞാൻ പറഞ്ഞു ഓടക്കോല് കാണാനില്ല, അവരും തരയാൻ കൂടി കാണാനില്ല. അപ്പോൾ അവർ പറഞ്ഞു ഉച്ചപൂജ ഓക്കെമാരെല്ലാം ഉണ്ടായിരുന്നു, അവരെവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല, മാറ്റി വെക്കാറില്ല, അതിൻ്റെ സ്ഥാനം ഉണ്ട് അവിടെ തന്നെ വെക്കാറുള്ളൂ. അവിടെ മുഴുവൻ തിരഞ്ഞു, ഓടക്കോല് കിട്ടിയില്ല. ഇപ്പോൾ മഹാവർഷമായിരിക്കും. അപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞു, ഗുരുവായൂരപ്പ ഞാൻ ഒരു അഞ്ച് പവൻ്റെ ഓടക്കോല്, ഇത് പോയത് അഞ്ച് പവനാണ്, അതേമാതിരി ഒരു ഓടക്കോല് ഗുരുവായൂരപ്പന് ഞാൻ തരാം. പക്ഷെ പോയി ഓടക്കോല് കിട്ടണം. അത് പോയി അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവാധീനക്കുറവുകൊണ്ട് അത് പോയത് പറയും. അത് കേൾക്കാമില്ല, കാരണം എൻ്റെ അച്ഛനൊക്കെ നല്ല പേരോട് കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അത്രയൊന്നും പേരില്ലെങ്കിൽ നമുക്കും ഒരു അദ്ദേഹത്തിലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ പേര് കിട്ടും എന്ന് വിചാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലം അവിടെ പിടിച്ച് കരഞ്ഞു ഞാൻ, ഗുരുവായൂരപ്പ കിട്ടി, പോയി ഓടക്കോലിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈശാന്തിമാർ പറഞ്ഞു, മേശാന്തി പ്രസാദം കൊടുക്കാൻ പോക്കുള്ളൂ, നാലരയായി, കിട്ടും, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ മനസ്സെല്ലാം മനസ്സോടുകൂടി പ്രസാദം എടുത്തിട്ട് ആ ഗണപതിയുടെ അങ്ങേപ്പുറത്ത് ഇരുന്ന പ്രസാദം കൊടുക്കുക. അവിടെ പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറിയപ്പോൾ ഈ പ്രസാദം വാങ്ങാൻ നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, തിരുമേനിയുടെ പിന്നിൽ ഗുരുവായൂരപ്പൻ്റെ ഓടക്കോലിരിക്കുന്നു, എൻ്റെ തറ്റു കൊടുത്ത് എൻ്റെ ഉള്ളിൽ ബാക്കിൽ ഓടക്കോലി എനിക്ക് കാണൂല്ല, അങ്ങനെയാണ് ബാക്കിലാണ് വെച്ചത്, എങ്ങനെ വന്നു എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാവരും ഗുരുവായൂരപ്പനെ അങ്ങടെ തൊട്ടിട്ടുള്ളൂ, പക്ഷെ എന്നെ അങ്ങോട്ട് തൊട്ടിട്ടുണ്ട്, എന്നെ തൊടാണ്ടത് വെക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അപ്പം ഞാൻ പറഞ്ഞു അത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവം അതിഭയങ്കരൻ. ഇങ്ങനെ ഒരു 25 അനുഭവം പറയാം. അത് ഒരു അമ്പലത്തിൽ, ഞാൻ പല അമ്പലത്തിൻ്റെ ജാതി എന്ന് വെച്ചാൽ ഇങ്ങനെ അനുഭവം എവിടെയും കണ്ടിട്ടില്ല. ഓരോ ദിവസം ഓരോരോ അനുഭവങ്ങൾ. ചില ദിവസം രാവിലെ ഫോൺ കൊടുക്കില്ല, അപ്പോൾ ഈശാന്തിമാർ പറയും, മേശാന്തി പറയും ഫോൺ കൊടുക്കാൻ, ഞാൻ ഉടുക്കും, ഫോൺ അങ്ങോട്ട് കൊടുത്താൽ അപ്പം അങ്ങോട്ട് വിഴും. അങ്ങനെ 10 പ്രാവശ്യം പറയും, ഗുരുവായൂരപ്പ ഉടുക്കും, എന്നിട്ട് വേണ്ടേ നട തുറക്കാൻ എന്നിങ്ങനെ പറയും. അപ്പോൾ വേഗം അദ്ദേഹം എന്താ ഫോൺ കൊടുക്കും. എന്നിട്ട് അങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം ഒരാൾ ഒരു ശംഖ് കൊണ്ടുവന്നു, അതിഭയങ്കര ഭംഗി കെട്ടിയത്. അപ്പോൾ ഒന്നും എന്നോട് തോന്നുന്നു ഗുരുവായൂരപ്പനെ തൊടിച്ച് തരണം, വീട്ടിൽ വെക്കാനാവും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഗുരുവായൂരപ്പന് വേണ്ടിയിരുന്നു, പക്ഷെ ഒത്ത കഷ്ടമായിട്ട് ഉണ്ടെന്നാലും വലിയ അത് നല്ല ഭംഗിയുണ്ട്, കണ്ടാൽ വേണ്ടിയിരുന്നു എന്നാ തോന്നണേ. അയ്യോ തിരുമേനി ഇതൊരു മോഹമാണ്, ആയിക്കോട്ടെ, ഞാൻ അവിടെ കൊണ്ടുപോയി തൊടിയിച്ച് കൊടുത്തു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ ശംഖും കൊണ്ടുവരണോ. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചു, കിടന്നാൽ ഒരു ഉണ്ണി ചോദിക്കുകയാണ് എന്നോട്, ആ ശംഖ എന്താ കൊണ്ടുപോയ, എനിക്ക് വേണമെങ്കിൽ താ എന്ന് പറയാം. ആ ശംഖ അയാൾ അവിടെ കൊണ്ടപ്പോൾ കൊടുത്തു. അങ്ങനെ രണ്ടാമത്തെ അനുഭവം, ഇനി ഒരു അനുഭവം പറയാം. എൻ്റെ മകൻ്റെ അനുഭവമാണ്. എൻ്റെ മകൻ കുട്ടിക്കാലത്ത് കഴിക്കലൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ഈ ആത്തേമാരായിട്ട് അങ്ങനെ സംസാരിക്കാനും പാടില്ല, അപ്പോൾ കത്തില എത്താത്തില്ല. അപ്പോൾ പറഞ്ഞു ഗുരുവായൂരപ്പനോടൊന്ന് പറയും, അവരും ഭയങ്കര വിശ്വാസമാണ്, അവർക്ക് പുലിയന്നൂരാണ്, അപ്പോൾ ഭയങ്കര വിശ്വാസമായി ഈ എന്താ. അപ്പോൾ അവർ പറഞ്ഞു ഗുരുവായൂരപ്പനോടൊന്ന് പറയൂ, ഇതൊന്നും കഴിക്കില്ല, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ നോക്കാം. അങ്ങനെ ഗുരുവായൂരപ്പനോട് ഉച്ച പൂജയ്ക്ക് പറഞ്ഞു ഞാൻ, ഗുരുവായൂരപ്പ അങ്ങനെയാണ്, അയാൾ ഒന്നും കഴിക്കുന്നില്ല, ദേഹവുമില്ല, ഒന്നുമില്ല, ഭയങ്കര ക്ഷീണം, ഒന്ന് അവിടുന്ന് വിചാരിച്ച ഒരു വിഷമവുമില്ല നീരാവാൻ. അതൊക്കെ കഴിഞ്ഞ് നട തുറന്നപ്പോൾ ഇയാൾ മുമ്പിലേക്കുണ്ട് ഇവരൊക്കെ എല്ലാവരും. അപ്പോൾ എൻ്റെ ഒപ്പം മുകളിക്കാണ്ട് വന്നു മേശാന്തി റൂമിലേക്ക്. അപ്പോൾ അവിടെ അങ്ങനെ വെണ്ണ നെയ്തിച്ച് വെച്ചത്, ആ വെണ്ണ കുറേ എടുത്താണ് കഴിച്ചു കയറാം. അതങ്ങനെ കഴിച്ചില്ലേ ഇയാൾക്ക് ഛർദി വയറ്റിന് പോക്കൊക്കെ എടുത്താൽ. അപ്പോഴേക്കും ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ വന്നു, ദേവസ്വം ഡോക്ടർ. അപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരു ട്രിപ്പൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം, ട്രിപ്പൊക്കെ കൊടുത്ത് അയാളിങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ 3 പോകും, അയാൾക്ക് അതാണ് കൊടുത്തു. അന്ന് മുതൽക്ക് അയാൾ സ്ഥലമായിട്ട് ഭക്ഷണവും കഴിക്കും, അയാൾക്ക് ഒരു വിഷമവും ഇല്ല, അയാൾ ദേഹം നൈര്യായി ഒക്കെ വയറിലുള്ള കളഞ്ഞു അധികം. അങ്ങനെ ഒരു 25 അനുഭവമൊക്കെ ഞാൻ പറയാം കേട്ടോ, ഇതിപ്പോൾ ഒരു 3. ഇനി ഇന്നലെ ഒരു 2 പെൺകുട്ടികളുടെ അനുഭവം, രണ്ട് പെൺകുട്ടികളുള്ളത് ഞാൻ കേട്ട കഥയാണോ, ഞാൻ എൻ്റെ അനുഭവമല്ല കേട്ടതാണ്, ഒരാൾ പറഞ്ഞതാണ്, പേപ്പറിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. രണ്ട് പെൺകുട്ടികള് എന്താ കുട്ടിക്കാവുകളാണ്, വേളി ഇരിയാത്തവരാ, തൊഴാൻ പോകും എല്ലാ മാസവും. അപ്പോൾ ഈ തലേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അങ്ങനെ തൊഴും അവര്, അതായത് മാസത്തിൻ്റെ എൻഡിൽ പോകും. അപ്പോൾ ഞാൻ തലേ ദിവസവും തൊഴുതാം, പിറ്റേ ദിവസം രാവിലെ തൊഴുതാൽ ഒരു 2 മാസം ഒന്നിച്ച് കിട്ടില്ല. അപ്പോൾ ആശുപത്രിയിൽ ലാഭം, അത്ര കഴിവൊന്നും ഇല്ല, അത്ര പാവങ്ങളാണ്. അപ്പോൾ അവരവിടെ ചെന്നാൽ അപ്പോൾ അത് കഴിഞ്ഞ് കൃഷ്ണാട്ടക്കളി കാണും, വൈകുന്നേരം തൊഴുക. എന്നിട്ട് രാവിലെ നേരത്തെ തൊഴുത് എന്താ ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് അവർ ആ ഫസ്റ്റ് ബസ്സിലോട്ട് പോരും. അങ്ങനെ പോയി അന്ന് ചെന്നപ്പോൾ കൃഷ്ണാട്ടക്കളി ഇല്ലാത്ത കാലമാണ്. അപ്പം എന്താ ചെയ്യുക, നമുക്കിവിടെ താമസിക്കാൻ രാവിലെ ഇങ്ങോട്ട് പോരാം. അപ്പോൾ അവിടെ ഒരു കൗസ്തുഭത്തിൽ എവിടെ പോയി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ കൂടെ ആരാളെ ചോദിച്ചു. ഞങ്ങളുടെ കൂടെ ഗുരുവായൂരപ്പൻ, അല്ലാഹ്ലാരും ഇല്ല.
അതല്ല ഞാൻ ചോദിച്ചത് ഇവിടെ ആണുങ്ങളിൽ ആണുങ്ങൾ ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ അങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് മാത്രം കൊടുക്കില്ല ഇനി നിങ്ങളോട് ഗുരുവായൂരപ്പൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും എന്താ വേണ്ടത് ശരിയാണ് അതുകൊണ്ട് ഞങ്ങൾ റൂം തരാം എന്ന് പറഞ്ഞിട്ട് റൂം കൊടുത്തു അത്ര അങ്ങനെ പിറ്റേ അന്ന് രാത്രി ഇവർ എന്താ ശിവേലി ഇതൊക്കെ കണ്ടുവന്ന് അവിടെ കിടന്നു കിടന്ന് രാവിലെ നീട്ട് കുളിയൊക്കെ കഴിഞ്ഞ് തൊഴാൻ പോവാം വാക്കച്ചാർത്തിന് അതിൽ തുറന്നപ്പോൾ ആ മുമ്പിൽ അവർക്ക് ഏറെ പായട്ടുണ്ട് അതിലൊരു ഉണ്ണിയെ കിടന്ന് ഉറങ്ങണമെന്നാണ് എന്നിട്ട് ഇവർ അപ്പം ഒന്നും അവർക്ക് ബുദ്ധിയൊന്നുമില്ല കാരണം അത് അടയാന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ ഇവർ അങ്ങനെ പോയി തൊഴുതൊക്കെ വന്ന് ഇപ്പം അവിടെ ഒരു ഉണ്ണി കിടന്നിരുന്നു ഇപ്പം അവിടെ ഒന്നും കാണാനില്ലല്ലോ അപ്പം അവർ പറഞ്ഞു അങ്ങനെ ഒരു ഉണ്ണിയൊന്നും ഇവിടെ കിടത്തില്ല ഇവിടെ ആരുമില്ല ഗുരുവായൂരപ്പൻ കാവൽ കിടന്നു കാണാൻ അർത്ഥം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അതിൽ രണ്ടു മൂന്ന് ചെറിയ അനുഭവം ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു എന്താ പറയുക സാക്ഷാൽ വൈകുണ്ഠം തന്നെയാണ് കേട്ടോ സംശയമൊന്നുമില്ല ഒരു അത്ഭുതമാണ് ഇത്രയും സാന്നിധ്യമുള്ള ക്ഷേത്രം അതിൻ്റെ ഉള്ളിൽ കയറിയാലേ അറിയുള്ളൂ എൻ്റെ അച്ഛൻ പറയാറുണ്ട് ശാന്തി ആച്ച ഗുരുവായൂരി ശാന്തി ചെയ്യണം അത് അവിടെ കയറും പറയാൻ നടക്കുക അപ്പം അതിനൊരു ഒരു പ്രാവശ്യം യോഗ ഉണ്ടായി ഒരു പ്രാവശ്യം തന്നെ കിട്ടിയുള്ളൂ.